ഹായ് ഗൈസ് ഇൻ ദിസ് വീഡിയോ ലെറ്റ് സി ഹൗ ടു ബാക്ക് അപ്പ് യുവർ വെബ്സൈറ്റ് അതിനു മുമ്പായി എന്തിനാണ് നമ്മളൊരു വെബ്സൈറ്റിന്റെ ബാക്കപ്പ് ഫയൽ എടുക്കുന്നത് ഉദാഹരണത്തിന് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ഒരുപാട് വർക്ക്സ് ചെയ്തിട്ടുണ്ട് ആൻഡ് സ്റ്റിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എറേഴ്സ് വരാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ബൈ മിസ്റ്റേക്ക് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഡെലീറ്റ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പം ഇത്തരം സന്ദർഭങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതുവരെ ചെയ്ത വർക്ക് എല്ലാം നമ്മുടെ നഷ്ടപ്പെട്ട് പോകും സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം ഒരു സർട്ടൻ പീരീഡ്സിൽ നമ്മുടെ വെബ്സൈറ്റ് ബാക്കപ്പ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് എടുത്ത ബാക്കപ്പ് വരെയുള്ള ഫയൽ നമുക്ക് മിസ്സാകത്തില്ല നമുക്ക് എന്തെങ്കിലും എറർ വരികയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് എപ്പോഴാണോ ബാക്കപ്പ് ഫയൽ എടുത്തിട്ടുള്ള ആ ബാക്കപ്പ് ഫയൽ വെച്ച് നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റും അങ്ങനെ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് ബാക്കപ്പ് എടുക്കുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നമുക്ക് വെബ്സൈറ്റ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും സോ ലെറ്റ് സി ഹൗ വി വിൻ ടേക്ക് എ ബാക്കപ്പ് ഓഫ് യുവർ വെബ്സൈറ്റ് ഗോ ടു പ്ലഗ്ഗിൻസ് ആഡ് ന്യൂ ഇവിടെ നമ്മൾ അപ്ഡ്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യാം ഓക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അപ്ഡ്രാഫ്റ്റ് പ്ലസ് വേർഡ് പ്ലസ് ബാക്ക് ലഗ്ഗിൻ ജസ്റ്റ് ക്ലിക്ക് ഇൻസ്റ്റാൾ ആൻഡ് ആക്ടിവേറ്റഡ് ഇനി നമ്മൾ ഇവിടെ അബ്ഡ്രാഫ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ഓൺ സെറ്റിങ്സ് ഇവിടെ നമുക്ക് ബാക്കപ്പ് നൗ എന്ന് പറഞ്ഞാൽ ഒരു ബട്ടൺ കാണാൻ പറ്റും സോ ട് ബാക്കി ജസ്റ്റ് ക്ലിക്ക് ബാക്കി എല്ലാ ബോക്സും സെലക്ട് ചെയ്യാം ആൻഡ് ബാക്കെ വെയ്റ്റ് ഫോർ എ വൈൽ പെർഫെക്റ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബാക്കപ്പ് അപ്പാരന്റ് സക്സീഡ് ഓക്കെ ഇനി നമ്മൾ താഴെ വന്നുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാക്കപ്പ് ഫയൽ കാണാൻ പറ്റും നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള നമ്മുടെ ബാക്ക് ഫയൽ ഇതാണ് ഇനി ഇൻ കേസ് നമ്മുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും അറേഴ്സ് വന്നുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ബാക്ക് ഫയൽ നമുക്ക് റീസ്റ്റോർ ചെയ്യാം ഓക്കെ ഫോർ എക്സാമ്പിൾ അസ്യൂം ദാറ്റ് ഞാനിപ്പോൾ ഈ ഔസേഴ്സ് പേജ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ബൈ മിസ്റ്റേക്ക് ഞാൻ ഈ സെക്ഷൻ ഡെലീറ്റ് ചെയ്തു ആൻഡ് സേവ് ചെയ്തു വാട്ട് ഹാപ്പൻസ് നവേഴ്സ് ഈ ഹൗസ് സർവീസസ് പേജിലോ ഫസ്റ്റ് സെക്ഷൻ ഡെലീറ്റ് ആയി പോയി ഇനി ഇത് നമുക്ക് തിരിച്ചിങ്ങനെ കിട്ടും നമ്മൾ ഡെലീറ്റ് ചെയ്തു ആൻഡ് സേവ് ചെയ്തു സോ ഇറ്റ് ഇസ് എ നരർ സോ നമ്മൾ ആദ്യം തൊട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഈ ഡിസൈൻസ് മൊത്തം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഡിസൈൻ ചെയ്യേണ്ടി വരും അപ്പോ നമ്മൾ എന്ത് ചെയ്യാം ഓൾറെഡി നമ്മൾ ബാക്കെടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ദർ ഇസ് നോ ഇഷ്യൂ ലെറ്റ്സ് ഗോ ടു പ്ലഗൻസ് ആൻഡ് ഇൻസ്റ്റാൾഡ് പ്ലഗൻസ് ഗോ ടു സെറിംഗ്സ് ഇവിടെ താഴെ വന്നു കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ബാക്കപ്പ് ഫയൽ നമുക്ക് കാണാൻ പറ്റും സോ ഇറ്റ് റിയലി ഈസി ജസ്റ്റ് ക്ലിക്ക് ഓൺ റീസ്റ്റോർ ആൻഡ് ചെക്ക് ഓൾ ബോക്സസ് ക്ലിക്ക് നെക്സ്റ്റ് റീസ്റ്റോർ ഇറ്റ് വിൽ ടേക്ക് ഫ്യൂ മിനിറ്റ്സ് റീസ്റ്റോൾക്ക് റീസ്റ്റോർ സക്സസ്ഫുൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും റിട്ടേൺ ടു

എവ്രി ടു അവേഴ്സ് വേണമെങ്കിൽ ചെയ്യാം എവറി ഫോർ അവേഴ്സ് എവ്രി ട്വൽവ് അവേഴ്സ് ഡെയിലി ഓക്കെ ഐ എം ഗോയിങ് ടു സെലക്ട് വീക്ക്ലി ആൻഡ് ഹിയർ ത്രീ ഡേയ്സ് ആൻഡ് ഇറ്റ് വിൽ സേവ് അപ് ടു ത്രീ ഡേയ്സ് സെയിം ഹിയർ ഓക്കെ ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ചൂസ് യുവർ റിമോട്ട് സ്റ്റോറേജ് ഓക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എടുക്കുന്ന ബാക്കപ്പ് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നുള്ളത് സോ ഐ എം ഗോയിങ് ടു ചൂസ് ഗൂഗിൾ ഡ്രൈവ് And save changes. Follow this link to authorize access to your Google Drive account. Click on it. Okay, select your email address and click Allow. And complete setup. So Success. You have authenticated your Google Drive account. So what happens now? नमले automatic backup schedule ആ ഡിഫറെൻറ്റ് പീരീഡിൽ എടുക്കുന്ന ബാക്കപ്പ് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ആവുന്നതാണ് സോ നോൺ ഇ ടു വറി വിൽ ഗെറ്റ് അവർ ബാക്ക് ഫ്രം അവർ ഗൂഗിൾ ഡ്രൈവ് സോ എന്ത് സെറ്റിംഗ്സ് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക് ബാക്കപ്പ് സെറ്റ് ചെയ്ത് തരാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ അത് സേവ് ചെയ്യാനും പറ്റും ആൻഡ് ഹിയറിങ് ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ ഓപ്ഷൻ നമുക്ക് മാനുവലി നമുക്ക് ബാക്കപ്പ് എടുക്കാൻ പറ്റും Polterna, we can restore the backup file here. So this is how you can backup your website and restore it. So thanks for watching. As a beginner, and still there are many things you can do within your website. So in the next video, let's talk about how to improve your skill and what are the main areas to be considered to improve your site performance and visibility. So see you there.